ഞങ്ങളുടെ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഞങ്ങൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു വിഭവം എന്ന് പറഞ്ഞാൽ തനി നാടൻ മാങ്ങാ ചമ്മന്തിയാണ്. അതിന് വേണ്ട സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. മാങ്ങ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നോ രണ്ടോ പൂള് മതി. പിന്നെ തേങ്ങ ആയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, പച്ചമുളക്, ഉപ്പൊക്കെ ആവശ്യത്തിന് മതി. ഓക്കെ, എന്നപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, മാങ്ങാ ചമ്മന്തിക്ക് ആവശ്യമായ മാങ്ങ ആണ് നമ്മളിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ആവശ്യാനുസരണം പീസ് പീസാക്കി എടുക്കുക. ഇനി ചുവന്നുള്ളിയാണ്, ചുവന്നുള്ളിയുടെ തൊലി കളഞ്ഞ് അരയ്ക്കാൻ പാകത്തിനാക്കി എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ചുവന്നുള്ളി എടുത്താൽ മതി, ഒന്നോ രണ്ടോ. ഇനിയും പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. വീണ്ടും ഒന്നുകൂടെ പറയാം, തേങ്ങ ആവശ്യത്തിന് ചിരകി എടുത്തത്, മാങ്ങ ഒരു കഷ്ണം പുളി എടുത്തത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞത്, പിന്നെ ചുവന്നുള്ളി ഒന്നോ രണ്ടോ എണ്ണം തൊലി കളഞ്ഞെടുത്തത്, പിന്നെ പച്ചമുളക് ഒന്നോ രണ്ടോ എണ്ണം നമ്മുടെ ആവശ്യാനുസരണം എടുക്കുക. എന്നിട്ട് ഇനി ബാക്കി നമ്മൾ അരകല്ലിൽ വെച്ച് അരച്ച് നല്ല ഒരു തേങ്ങാ ചമ്മന്തിയായിട്ട് എടുക്കുന്ന ഇതായിരിക്കും. നമ്മൾ അരകല്ല് വൃത്തിയായി കഴുകിയെടുക്കുക. നമ്മൾ തനി നാടൻ രീതിയിലാണ് ഈ മാങ്ങാ ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. ആദ്യം മുളകാണ് നമ്മൾ ചതച്ച് എടുക്കുക. അടുത്ത അതിനുശേഷം ചുവന്നുള്ളി, അതും ചതച്ച് അരച്ചെടുക്കും. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങായ, ആ ഇനി നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് അരയ്ക്കുകയാണ്. ഈ മൂന്ന് കൂട്ടങ്ങളൂടെ കൂട്ടി, അതായത് മുളക്, ചുവന്നുള്ളി, മാങ്ങ, തേങ്ങയും കൂടെ, തേങ്ങ ചിരകി എടുത്തത്, ഉപ്പും എല്ലാം കൂടെ കൂട്ടി വെച്ച് മൊത്തത്തിൽ ഇനി അരച്ചെടുക്കാൻ പോകും. അങ്ങനെ നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡിയായിരിക്കുകയാണ്.
അതിനീ അരകല്ലയിലുള്ളതെല്ലാം നമ്മൾ നല്ലപോലെ വടിച്ചെടുത്ത് പാത്രത്തിലേക്കാക്കും. അപ്പോൾ ഞങ്ങളെ ഈ ചെറിയ കുഞ്ഞ് വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.